കുറവുകളിലേക്കല്ല നിറവുകളിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് സാക്ഷ്യം നൽകുന്ന ജീവിതം. കൊടുങ്ങ സെൻ സെബാസ്റ്റ്യൻസ് ഇടവകാംഗമായ ശ്രീ ജിജോ മാഞ്ഞുകാരൻ, ഇരുകണ്ണുകളുടെയും കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ 4 വർഷങ്ങളിലായി ലോകത്തിലെ ഏറ്റവും വലിയ മത്സര പരീക്ഷകളിലൊന്നായ ലോഗോസ് ക്വിസ് മത്സരത്തിൽ 90% മാർക്ക് കരസ്ഥമാക്കി ജീവിതം തന്നെ സുവിശേഷ പ്രഘോഷണമാക്കുന്നു. 2022 ലോഗോസ് മത്സര പരീക്ഷയിൽ 95 മാർക്ക് കരസ്ഥമാക്കിയ ശ്രീ ജിജോ മാഞ്ഞുകാരൻ തൻ്റെ ജീവിതാനുഭവങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ദർശൻ മീഡിയയിലേക്ക് സ്വാഗതം. 2022 ലോഗോസ് ക്വിസ് മത്സരത്തിൽ 95 മാർക്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ ശ്രീ ജിജോ ജേക്കബ് മാഞ്ഞുകാരനാണ് ഇന്ന് നമ്മോട് കൂടിയായിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടുകൂടി ജിജോ ചേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ജിജോ ചേട്ടാ, ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് കോമ്പറ്റീഷനുകളിൽ ഒന്നാണ് ലോഗോസ് ക്വിസ്. 2022 ലോഗോസ് ക്വിസിന് ഏകദേശം 450,000 പേർ മത്സരത്തിൽ പങ്കെടുത്തു. ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ചേട്ടന് 95% മാർക്കും കിട്ടി. ഇത് എങ്ങനെയാണ് ചേട്ടന് സാധിച്ചത്? ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു പറഞ്ഞു തരാവോ? എനിക്ക് ബൈബിൾ പഠിക്കാൻ എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. കാഴ്ച പോയപ്പോൾ ഒരു വേറെ മാർഗമില്ലായിരുന്നു. അപ്പോഴാണ് ചാലുകുടിക്ക് അടുത്തുള്ള ഡിവനടുത്തുള്ള CCB എന്നുള്ള ഒരു കോൺഗ്രേഷനിൽ നിന്ന് മൈക്കിൾ പനിക്ക് അച്ഛൻ എഴുതിയ വായിച്ചൊരു ഓഡിയോ കിട്ടിയിരുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ പ്രായമായ അമ്മയും ചേച്ചിയും പിന്നെ ഞാനുമാണ് ഉള്ളത്. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ വായിക്കുന്ന ഒരു പതിവ് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ വായിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഞാനത് കാണാപ്പാടം പഠിക്കുകയും അതിനാണ് ഞാൻ പ്രാധാന്യം നൽകിയിരുന്നത്. അതിൻ്റെ കൂടെ ലോഗോസ്ക്വിസും എഴുതിയിരുന്നു. ജിജോ ചേട്ടാ, ചേട്ടൻ എങ്ങനെയാണ് ഈ ലോഗോസ് ക്വിസിന് വേണ്ടി ഒരുങ്ങിയത്? എന്തൊക്കെ മാർഗങ്ങളാണ് ചേട്ടൻ പഠിക്കാനായിട്ട് എടുത്തത്? എനിക്ക് 2017 എൻ്റെ കാഴ്ച ഇത്ര മോശമായത്. ആ വർഷം ഞാൻ ലോഗോസ് എഴുതിയിരുന്നു. ആ തവണ എനിക്ക് 88 മാർക്കുണ്ടായിരുന്നു. അതിനുശേഷം 2018 ഞാൻ PSC എഴുതുകയും അതിലെനിക്ക് 2nd ലിസ്റ്റ് ലഭിക്കുകയും അതിനങ്ങനെ ജോലി ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിത് കാണുന്നത്. പിന്നെ ഈ പ്രാവശ്യം പഠിക്കാൻ ആഗ്രഹിച്ച ഒരു ജോലിയുള്ളത് കൊണ്ട് പകൽ സമയം പഠിക്കാൻ സാധിച്ചിരുന്നില്ല. രാത്രിയുടെ സമയങ്ങളിൽ ഒരു 11-11.5 വരെ എന്നാണ് പഠിച്ചിരുന്നത്. അതിനുവേണ്ടി 2-3 വ്യക്തികളുടെ സഹായം തേടിയിരുന്നു. ഇത്രയും ജോലി തിരക്കുകൾക്കിടയിലാണ് ചേട്ടൻ ഈ ഒരു ലോഗോസ് ക്വിസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയത്. കൊടകര പഞ്ചായത്തില് പ്യൂണായിട്ടാണ് ചേട്ടൻ ജോലി ചെയ്യുന്നത്. ഒത്തിരി തിരക്കുകളുണ്ട്. പകൽ സമയം ഒന്നും ചേട്ടന് ചിലപ്പം പഠിക്കുവാനായിട്ട് സമയം കിട്ടി എന്ന് വരില്ല. ഇങ്ങനെ വചനം പഠിക്കണം, വചനത്തിന് വേണ്ടി ഒരു സാക്ഷ്യമായിട്ട് തീരണം എന്നുള്ളൊരു പ്രചോദനം ചേട്ടന് എപ്രകാരമാണ് കിട്ടിയത്? അല്ല, ഞാൻ മുൻപ് ജീസസ് യൂത്തിലുണ്ടായിരുന്നു. പഠിക്കണമെന്നൊരു ആഗ്രഹം നമുക്ക് മുമ്പേ ഉണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവർ ഇപ്പോൾ തന്നെ നോക്കി പഠിക്കുക. ഇനി കാഴ്ച പോയിട്ട് പഠിക്കാമെന്ന് വിചാരിക്കാൻ ആരും വിചാരിക്കരുത്. ചിലപ്പോൾ സാധ്യമല്ല. നമുക്ക് ലഭ്യമാകുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിച്ച് ദൈവത്തിന് സാക്ഷ്യം നൽകുക. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ വീട്ടിൽ മറ്റേ വീടിൻ്റെ മതിലിൽ ഞാൻ വചനം എഴുതി വെച്ചിട്ടുണ്ട്. കൊടകരയിൽ നിന്ന് വിട്ട് നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഭവനത്തിൽ മതിൽ മാത്രമായി വചനം കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് എന്തൊക്കെ മാർഗം? ഇപ്പോൾ ചേട്ടൻ ഒരു ഡിവൈസൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു ബൈബിൾ വചനങ്ങളൊക്കെ പഠിച്ചത്. വലിയൊരു സിലബസാണ് നമ്മുടെ മുൻപിലുള്ളത്. അത് എപ്രകാരമായിരുന്നു എന്നൊക്കെ ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവോ? എൻ്റെ കയ്യിൽ ഒരു ഓഡിയോ ഡിവൈസ് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇത് ഉപയോഗിച്ചാണ് പഠിച്ചിരുന്നത്. ചെയ്യുക, ഏറെ താമസിയാതെ. എനിക്ക് കാണാപാടാതെ പഠിക്കാതെ മാർഗമില്ല. ഒരു കാഴ്ചയുള്ളവർക്ക് നോക്കി വായിക്കാം, കൊട്ടേഷനൊക്കെ പഠിക്കാം. ഞാനെല്ലാം മനഃപ്പാഠമാക്കി ഇങ്ങനെ ഉരുവിട്ട് ഉരുവിട്ടാണ്. ചിലപ്പോൾ രാത്രി ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഇങ്ങനെ ഫുൾ സമയം, നമുക്ക് വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഫുൾ സമയം ഇങ്ങനെ ഉരുവിട്ട് ഉരുവിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ പിന്നെ പല ആൾക്കാരുടെ അടുത്തും ഒരു കൊട്ടേഷൻ വരുന്നതുകൊണ്ട് 2-3 പേരുടെ അടുത്ത് സഹായം തേടിയിരുന്നു. ഒരു കാലിന് വൈകല്യമുടി ചേച്ചിയുടെ അടുത്തും പിന്നെ എൻ്റെ ബന്ധുവായ ഗ്രേസ് ചേച്ചിയുടെ അടുത്തും ഒരു സിസ്റ്ററിൻ്റെ അടുത്തും സഹായം തേടിയിരുന്നു. അവർ 3 പേരും കൊട്ടേഷൻ പറഞ്ഞ് ഞാൻ സഹായിച്ചിരുന്നു. ഞാൻ കാണാപ്പാടം പറയുകയും അവർ അതിൻ്റെ കൊട്ടേഷൻ പറഞ്ഞു തരികയും ചെയ്തിരുന്നു. ജിജോ ചേട്ടൻ ഇങ്ങനെ ബൈബിൾ വചനങ്ങൾ ഉരുവിട്ടുരുവിട്ടാണ് പഠിച്ചത്. ചേട്ടാ, ഏകദേശം 103 ചോദ്യങ്ങളാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ലോഗോസ് ക്വിസിനുണ്ടായിരുന്നത്. അതിൽ അവസാനത്തെ ചോദ്യം ബൈബിൾ വചനം ഉദ്ധരിക്കാനുള്ളതായിരുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേട്ടന് പഠിച്ചൊരു ബൈബിൾ വചനം ഒന്ന് പറഞ്ഞു തരാവോ? നമ്മുടെ ലോഗോസിൽ അവസാനമുള്ള ക്വസ്റ്റ്യൻ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 24:28-29 അതിൽ പറയുന്നത്, ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല, അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴമളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തേക്കാൾ വിശാലവും
അവളുടെ പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ്. ചേട്ടാ, ഒത്തിരി സന്തോഷം ഈ ഒരു വചനം ചേട്ടൻ്റെ അരികിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ചേട്ടാ, അവസാനമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരോട് ചേട്ടന് എന്താണ് പറയാനായിട്ടുള്ളത്? ചേട്ടൻ്റെ ജീവിതം മുഴുവനും ദൈവാനുഗ്രഹങ്ങളാൽ സമ്പന്നമായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ ചുരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ചേട്ടന് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനായിട്ടുള്ളത്? ഞങ്ങളുടെ ഇടവകയിൽ ഒരു ചേച്ചി ചോദിച്ചിരുന്നു, അച്ഛനോട് ചോദിച്ചിരുന്നു, അച്ഛ ഇത് ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ IAS പാസ്സാവുമോ? ഞാൻ പറയുന്നു, IAS പാസ്സാവും. പറയാൻ കാരണം, നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്നതിൽ ഉറച്ചിരിക്കണം, അല്ലാതെ ഇതിരുന്നിട്ട് അത് പഠിക്കാൻ ആഗ്രഹിക്കരുത്. പറയാനും എൻ്റെ ജീവിതം തന്നെ, ഞാൻ 2017 കാഴ്ച മോശമായി, തീരെ മോശമായി ഞാൻ ലോകസ്ഥ എഴുതിയിരുന്നു. അതിൻ്റെ ഫലമായി ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി എനിക്ക് 2012 PSC എഴുതാൻ സാധിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. ഞാൻ അതിനു മുമ്പും PSC എഴുതിയിരുന്നു, പക്ഷെ എനിക്ക് അതിൽ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. ദൈവം എന്നെ, ഇപ്പോൾ പറയുക, കാഴ്ച ഇത്ര മോശമായപ്പോഴും ദൈവം എന്നെ പരിപാലിക്കുകയായിരുന്നു. അതുകാരി എനിക്ക് വളരെ സന്തോഷമാണ്. ദൈവത്തോട് ഇപ്പോഴും കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. വചനം എപ്പോഴും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ദൈവം അനുവദിക്കുന്ന വഴിയിലൂടെ നമ്മൾ എന്തായാലും മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും വചനം പഠിക്കണമെന്നൊരു ആഗ്രഹം. വചനമാണ് നമ്മളെ വളർത്തുന്നത്, നയിക്കുന്നത്. അല്ലാതെ അയ്യോ വചനത്തിൽ, പിന്നെ നമ്മൾ കാറ്റിക്കിസം ഒരു മോശമാക്കരുത്. കാറ്റിക്കിസം നന്നായി പഠിക്കണം. ദൈവത്തിൻ്റെ അറിവ്, ദൈവം ഇപ്പം നമ്മുടെ സമൂഹങ്ങളിൽ യുവജനങ്ങളൊക്കെ വഴിതെറ്റി നമ്മൾ പരാതിപ്പെടുന്നു. പക്ഷെ നമ്മളെന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്നില്ല? ദൈവത്തെ അറിയും. ദൈവത്തെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും തെറ്റില്ല. ജോഷ പ്രവാചകനോട് പ്രശ്നം പറയുന്നുണ്ട്, ഈ നിയമം നിങ്ങളുടെ നെറ്റിയിലും അരപ്പട്ടയിലും വാതിൽപ്പടിയിലും എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. കൊടുത്തിട്ട് ദൈവമെല്ലാം നോക്കിക്കോളും. അതാണ് ദൈവം പറയുന്നത്, മത്തായി 6:33, ആദ്യം അവിടുത്തെ രാജ്യം നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഒത്തിരി നന്ദി. ഈ ഒരു കുറച്ച് സമയം ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ചേട്ടന് ദൈവം തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നതിന്, വചനത്തെ എപ്രകാരം പഠിക്കണമെന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞു തന്നതിന് ചേട്ടന് ദർശൻ മീഡിയയുടെയും ഈ പ്രേക്ഷകരുടെയും നന്ദി ഒത്തിരി സ്നേഹത്തോടു കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. ഇരിങ്ങാലക്കുട രൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട സീമോൻ കാഞ്ഞിത്തറയിലച്ചൻ സ്നേഹോപകാരം നൽകുന്നു.